മനുഷ്യനെ എന്തിന് അള്ളാഹു പടച്ചു? അപ്പൊ നമ്മൾ പറയുന്ന അർത്ഥം എന്താ, ഉത്തരം എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അല്ലേ. ശരിക്കതിൻ്റെ ഉത്തരം ഇബാദത്ത് ചെയ്യൽ എങ്ങനെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞാ ആ ഇബാദത്ത് എന്താ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഇഹ്സാനോടുകൂടെ അമല് ചെയ്യുന്നത് അതാണ് എനിക്ക് വേണ്ടത്. എന്താ ഇഹ്സാൻ? വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമാണ്. അപ്പൊ എന്താണ് ഇഹ്സാൻ? അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് ചോദിച്ചു, വഫാത്തിന്റെ 19 ദിവസങ്ങൾക്ക് മുമ്പ്, മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബി ഇഹ്സാൻ? അതിനെന്താ തങ്ങൾ കൊടുത്ത മറുപടി? സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറ. അതിന് അർത്ഥം കൂടെ, ഒരു അർത്ഥം കൂടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അൻ തഅബ്ദുല്ലാഹ കഅന്നക തറ, നീ അല്ലാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യലാണ്. നീ അല്ലാഹുവിനെ കാണുകയാണ് നിന്റെ മുമ്പിൽ. ഫഇല്ലം തകുൻ തറ, അതിനൊരർത്ഥം ആ ഒരവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് തഖ്‌വ കൊണ്ട് ഖൽബ് കൊണ്ട് ഈമാൻ കൊണ്ട് ഉയരാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നെങ്കിലും വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കലാണ്. നിസ്കരിക്കൽ മാത്രമല്ല ഇബാദത്ത് ചെയ്യലാണെന്നാ നമ്മൾ മുമ്പൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയൊരർത്ഥമാണ്. മറ്റൊരർത്ഥം, നീ അള്ളാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ നീ ഇബാദത്ത് ചെയ്യാം. നീ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ തക്ബീർ ചൊല്ലുമ്പോൾ അള്ളാഹു നിൻ്റെ മുമ്പിലുണ്ട്. നീ സദഖ ചെയ്യുമ്പോൾ അള്ളാഹു അതിന് സാക്ഷിയാണ്. നീ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു സാക്ഷിയാണ്. നീ റോട്ട് കൂടെ നടക്കുമ്പോൾ അള്ളാഹു നിൻ്റെ കൂടെയുണ്ട്. നീ റൂമിലിരിക്കുമ്പോൾ അള്ളാഹു നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യലാണ്. ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണം? ഫഇന്നഹു യറാക, അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലെങ്കിലും നീ ഇബാദത്ത് ചെയ്യ. അതാണ് ഇഹ്സാൻ. അപ്പോൾ നിസ്കരിക്കാൻ പൂർത്തിയാവില്ല, അള്ളാഹു ഉദ്ദേശിച്ച രീതിയുണ്ട്, അത് ഇഹ്സാൻ്റെ രീതിയാണ്. അങ്ങനെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആർക്കാണ് അമലിൽ ഇഹ്സാൻ ഉള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത്. അതിനാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതവും മരണമൊക്കെ ഞാൻ പഠിച്ചത് അതിനാണ്.